നമസ്കാരം ഈ നാട് മലയാളത്തിലേക്ക് സ്വാഗതം എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ യുദ്ധോപകരണങ്ങൾ ഇന്ത്യയുടെ ആവനാഴിയിലേക്ക് ഉടനെത്തും ശത്രുരാജ്യങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്ത്യ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞു ഇന്ത്യയുടെ കരുത്തുകൂട്ടാൻ വമ്പൻ പദ്ധതികൾക്കാണ് പ്രതിരോധ മേഖല തയ്യാറെടുക്കുന്നത് സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് കോടികളുടെ യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ് ഒന്നും രണ്ടുമല്ല എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ യുദ്ധോപകരണങ്ങൾ അധികം താമസിക്കാതെ തന്നെ ഇന്ത്യയുടെ ആവനാഴിയിൽ നിറയും സദാ ഇന്ത്യയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന പാകിസ്ഥാനും ചൈനയ്ക്കും ഇനി വരാൻ പോകുന്നത് ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും കാരണം ഇന്ത്യ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് കടക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്ത് കരുത്തുറ്റ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് നിലവിൽ എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ യുദ്ധോപകരണങ്ങൾ വാങ്ങാനുള്ള പ്രാഥമികാനുമതിയാണ് പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്നത് കോടികൾ ചെലവിട്ട് മുപ്പതിലേറെ പുതിയ യുദ്ധവിമാനങ്ങൾ റെഡാറുകൾ ദീർഘദൂര മിസൈലുകൾ അതുപോലെ തന്നെ ടോർപിഡോറുകൾ എന്നിവ വാങ്ങാനാണ് കേന്ദ്രത്തിന്റെ ഉദ്ദേശം വമ്പൻ പടക്കോപ്പുകൾ സേനയിലേക്ക് എത്തുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധം കൂടുതൽ കരുത്തുറ്റതാകും എന്നത് ഉറപ്പാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ തദ്ദേശീയ നിർമ്മാണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ ആത്മനിർഭരത മുൻനിർത്തി ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയിൽ നിന്ന് തന്നെ പരമാവധി ഉപകരണങ്ങൾ വാങ്ങാനായിരിക്കും ശ്രമിക്കുക മുപ്പത് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് സൈന്യത്തിന് വലിയ മുതൽക്കൂട്ടാണ് എന്നതിൽ തർക്കമില്ല എന്തുകൊണ്ട് ഇപ്പോൾ ഈ മുപ്പത് വിമാനങ്ങൾ എന്ന ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ സമുദ്ര നിരീക്ഷണം അതുപോലെ തന്നെ ഇന്ധനം നിറയ്ക്കൽ എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് മുപ്പത് വിമാനങ്ങൾ സൈന്യത്തിനായി വാങ്ങുന്നത് ഇതിൽ തന്നെ സൈനിക ചരക്ക് നീക്കത്തിനായുള്ള സി ടു നയൻ ഫൈവ് വിമാനങ്ങളാണ് പതിനഞ്ചെണ്ണവും ആദ്യത്തെ രണ്ടെണ്ണം ഫ്രാൻസിലും ബാക്കിയുള്ളവ ഇന്ത്യയിലുമാകും നിർമ്മിക്കുക ടാറ്റ എയർബസ് സംയുക്ത സംരംഭമാണ് ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത വ്യോമസേനയ്ക്കായി നിരീക്ഷണ വിമാനങ്ങളും റഡാർ സംവിധാനങ്ങളും വാങ്ങാനും തീരുമാനമായിട്ടുണ്ട് ഇന്ത്യയുടെ ആവനാഴി നിറയ്ക്കാൻ വേറെയും കരുത്തന്മാരെ ഇന്ത്യ പുറത്തിറക്കും അതിൽ തന്നെ വ്യോമസേനയ്ക്കായി ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത നേത്ര മാർക്ക് വണ്ണിനാണ് പ്രഥമ പരിഗണന കരസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ ആയിരം കിലോമീറ്റർ പ്രഹരശേഷിയുള്ള നിർഭായ മിസൈലുകളും ഇന്ത്യ സ്വന്തമാക്കും നാൽപ്പത്തിയ്യായിരം ആൻറ്റി ടാങ്ക് കുഴിബോംബുകളും നാവികസേനയ്ക്കായി നാൽപ്പത്തിയെട്ട് ടർപിഡോറുകളും ഉടൻ തന്നെ വാങ്ങും കരസേനയുടെയും വ്യോമസേനയുടെയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും പൂർണ്ണ ആധുനിക വൽക്കരണമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ആ ദൗത്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പിൽ ഒന്നാണ് ഇപ്പോഴത്തെ എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങാനുള്ള പദ്ധതി മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഇവിടെ പറയേണ്ടതുണ്ട് അതായത് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ കെൽപ്പുള്ള അന്തർവാഹിനി ക്രൂയിസ് മിസൈലുകളും പ്രതിരോധ സേനയിലേക്ക് അധികം വൈകാതെ തന്നെ എത്തും അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലിന്റെ രണ്ടാം ഘട്ട പരീക്ഷണം മാർച്ച് ആദ്യവാരമാണ് നടക്കുക ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത അന്തർവാഹിനി ക്രൂയിസ് മിസൈലിന് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ പൂർത്തിയാകുന്നതോടെ മിസൈലുകൾ സേനയുടെ ഭാഗമാകുമെന്നതാണ് പ്രധാന വസ്തുത പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് രാജ്യത്തിന്റെ കിഴക്കൻ തീരത്തുള്ള അന്തർവാഹിനികളിൽ നിന്നാണ് പരീക്ഷണം നടക്കുക അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലിന്റെ രണ്ടാമത്തെ പരീക്ഷണമാണിത് ആദ്യത്തെ പരീക്ഷണം ഡിആർഡിഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നടത്തിയിരുന്നു നിർഭയ മിസൈലിനോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനു സമാനമായ മിസ്സൈലാണ് പുതിയ മിസൈൽ എന്നത് എടുത്തു പറയണം അതിർത്തിയിലെ ഭീഷണികൾ നേരിടാൻ തക്ക കരുത്തുള്ള മിസൈൽ അധികം വൈകാതെ റോക്കറ്റ് സേനയുടെ ഭാഗമാകും എന്തായാലും ഇന്ത്യ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പ്രതിരോധ മേഖലയിൽ സ്വാശ്രയക്കുതിപ്പ് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇൻ ഇന്ത്യ കീഴിൽ വിപുലമായ നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് ചൈന പാക് അതിർത്തികളിൽ പ്രതിരോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സായുധ സേനയ്ക്ക് മൂന്ന് ചാര വിമാനങ്ങൾ ഉടൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അത്യാധുനിക ശേഷിയുള്ളവയാണ് ചാര വിമാനങ്ങൾ ശത്രുക്കളുടെ ആശയവിനിമയങ്ങളും സിഗ്നലുകളും ഉൾപ്പെടെ തടയാനുള്ള ശേഷി ഈ ചാര വിമാനങ്ങൾക്കുണ്ടാകും ഇന്ത്യ ഇനിയും ഇനിയും കൂടുതൽ നേട്ടങ്ങൾ എത്തിപ്പിടിക്കട്ടെ ശത്രുവിനെ തുരത്തി ഓടിക്കാൻ അത്യാധുനിക ശേഷിയുള്ള ആയുധങ്ങൾ തന്നെ നമ്മുടെ ആവനാഴിയിൽ നിറയട്ടെ ന്യൂസ് ഡെസ്ക് ഈ മലയാളം